ഹായ് ഫ്രണ്ട്സ്, വളരെ സന്തോഷം നൽകുന്ന പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നാളെ നവംബർ 25 നിങ്ങളുടെ കയ്യിലേക്ക് 1400 രൂപ എത്തിച്ചേരാൻ പോവുകയാണ്. സാമൂഹിക സുരക്ഷാ ക്ഷേമനിധി പെൻഷനുകൾ നിങ്ങളുടെ കൈകളിലേക്ക് എത്തിച്ചേരാൻ പോവുകയാണ്. അതോടൊപ്പം തന്നെ 1500 രൂപയിലേക്ക് പെൻഷൻ ജനുവരിയിൽ വർദ്ധിപ്പിക്കാൻ വേണ്ടി പോകുന്നു. ഈ രണ്ട് വാർത്തകളാണ് ഈ വീഡിയോയിൽ നിങ്ങളുമായി പങ്കുവെക്കുന്നത്. വീഡിയോയിലേക്ക് കടക്കുന്നതിന് മുമ്പ് നിത്യജീവിതത്തിൽ ആവശ്യമായിട്ടുള്ള നിരവധി അറിവുകൾ പെട്ടെന്ന് ലഭിക്കാൻ വേണ്ടിയിട്ട് ഈ ചാനൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുക, ബെല്ലൈക്കൺ എനേബിൾ ചെയ്ത് വെക്കുക. വീഡിയോയുടെ വിശദമായ വിവരങ്ങളിലേക്ക് കടക്കാം. കഴിഞ്ഞ 2 മാസം മുമ്പ് 100 ദിവസത്തെ കർമ്മ പദ്ധതികളിൽ ഉൾപ്പെടുത്തിയും കൊണ്ട് 1300 രൂപയുണ്ടായിരുന്ന സാമൂഹ്യ സുരക്ഷാ ക്ഷേമ നിധി പെൻഷനുകൾ 1400ൽ എത്തിക്കുകയും അത് മാസാമാസം വിതരണം ചെയ്യുമെന്നും മുഖ്യമന്ത്രി വ്യക്തമാക്കിയിരുന്നു. അതിന്റെ അടിസ്ഥാനത്തിലുള്ള 3-ാമത്തെ ഗഡുവായിട്ടുള്ള നവംബർ മാസത്തെ പെൻഷൻ വിതരണമാണ് നാളെ 25-ാം തീയതി ബുധനാഴ്ചയോട് കൂടിയിട്ട് ആരംഭം കുറിക്കുന്നത്. അത് നിങ്ങളുടെ ബാങ്ക് അക്കൗണ്ടിലോ അല്ലെങ്കിൽ നിങ്ങളുടെ കൈകളിലോ എത്തിച്ചേരാൻ വേണ്ടി പോകുന്നു. കേരളത്തിൽ 46.15 ലക്ഷം സാമൂഹ്യ സുരക്ഷാ പെൻഷനും 6.33 ലക്ഷം ക്ഷേമനിധി പെൻഷനും അടക്കം 52.47 ലക്ഷം ആളുകൾക്കാണ് ഈ തുക നാളെ എത്തിച്ചേരാൻ പോകുന്നത്. ഇത് നാളെ നിങ്ങളുടെ ബാങ്ക് അക്കൗണ്ടിലോ അല്ലെങ്കിൽ നിങ്ങളുടെ കൈകളിലോ എത്തിച്ചേരും. കൈകളിലാണ് നിങ്ങൾക്ക് ലഭിക്കുന്നത് എങ്കിൽ 2 ദിവസത്തെ താമസം നിങ്ങൾക്ക് നേരിട്ടേക്കാം. നമ്മുടെ സർവീസ് സഹകരണ ബാങ്ക് ജീവനക്കാരാണ് അത് വിതരണം ചെയ്യുന്നത്. നമുക്കൊരു സൗകര്യമുണ്ട്, നമുക്കുള്ള പെൻഷൻ ഏത് രീതിയിലാണ് ലഭിക്കുന്നത് എങ്കിലും അത് പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റാനുള്ളൊരു സൗകര്യമുണ്ട്. അതിനുവേണ്ടി നിങ്ങൾ തദ്ദേശ സ്വയംഭരണ സ്ഥാപനത്തെയാണ് സമീപിക്കേണ്ടത്. നിങ്ങൾക്ക് ബാങ്ക് അക്കൗണ്ടിലാണ് പെൻഷൻ ലഭിക്കുന്നത്, അത് നിങ്ങൾക്ക് കയ്യിൽ വേണമെങ്കിൽ നിങ്ങൾക്കത് കയ്യിൽ ലഭിക്കാനും, നിങ്ങൾക്ക് പെൻഷൻ കയ്യിലാണ് ലഭിക്കുന്നത് അത് കയ്യിൽ ലഭിക്കേണ്ട ബാങ്ക് അക്കൗണ്ടിലേക്ക് ലഭിച്ചാൽ മതി എന്നുണ്ടെങ്കിൽ അങ്ങനെയും അങ്ങോട്ടും ഇങ്ങോട്ടും മാറാനുള്ളൊരു സൗകര്യം ഇപ്പോൾ നിലവിലുണ്ട്. ഇനി മറ്റൊരു കാര്യം പറഞ്ഞാൽ വളരെ സന്തോഷം നൽകുന്ന ഒരു കാര്യം തന്നെയാണ്, ജനുവരി മാസം മുതൽ 1500ലേക്ക് പെൻഷൻ എത്തുന്നു എന്നുള്ള ഒരു സന്തോഷകരമായ വാർത്തയാണ്. ഭരിക്കുന്ന പാർട്ടിയുടെ പഞ്ചായത്ത് ഇലക്ഷന് മുന്നോടിയായിട്ടുള്ള പ്രകടന പത്രികയിൽ പറഞ്ഞ കാര്യമാണ്. അത് ഈ സർക്കാർ അധികാരത്തിൽ വരുന്നതിനു മുമ്പ് പറഞ്ഞതാണ്. ഈ സർക്കാരിന്റെ കാലാവധി കഴിയുന്നതിനു മുമ്പ് 1500ൽ പെൻഷൻ എത്തിക്കുമെന്ന്. അപ്പൊ ഇനി കേരള സർക്കാരിന്റെ കാലാവധി കഴിയാൻ ഏകദേശം 6 മാസമേ ബാക്കിയുള്ളൂ. അപ്പൊ അതിനു മുമ്പ് തന്നെ ജനുവരിയിൽ 1500 രൂപ പെൻഷൻ എത്തിക്കും എന്ന് പാർട്ടിയുടെ പ്രകടന പത്രികയിൽ വ്യക്തമാക്കിയിട്ടുണ്ട്. അപ്പോൾ ആ ഒരു സന്തോഷകരമായ വാർത്തയും കൂടി ഈ വീഡിയോടൊപ്പം ഞാൻ നിങ്ങളുമായി ഷെയർ ചെയ്യുകയാണ്. അപ്പോൾ വീഡിയോയിൽ പറഞ്ഞ കാര്യങ്ങൾ വ്യക്തമായിട്ട് മനസ്സിലാക്കണമെന്ന് കരുതുന്നു. ഇതുപോലുള്ള ഇൻഫോർമേറ്റീവ് ആയ വീഡിയോ ലഭിക്കാൻ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ബെല്ലൈക്കൺ എനേബിൾ ചെയ്ത് വെക്കുക. മറ്റൊരു വീഡിയോ ഉണ്ടപ്പോൾ വീണ്ടും കാണാം. ഇതുവരേക്കും ബൈ.